നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ലാസ്റ്റ് ചെയ്ത രണ്ട് വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേര് ഒത്തിരി മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാൻ ലാസ്റ്റ് ചെയ്ത രണ്ടും ഡാൻസ് വീഡിയോസ് ആയിരുന്നു. അപ്പൊ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ട് പറഞ്ഞു ഡാൻസ് നന്നായിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ ഞാനങ്ങനെ ഡാൻസ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ അവസാനമായിട്ട് ഡാൻസ് ചെയ്യുന്നത് തന്നെ 10ാം ക്ലാസ്സില് സ്കൂളിന്റെ വാർഷികത്തിനാണ്. അത് എനിക്ക് ഡാൻസ് കളിക്കണം എന്നൊരു ഇഷ്ടം കൊണ്ട് ഞാനൊരു അന്നൊരു സിനിമാറ്റിക് ഡാൻസ് കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഡാൻസ് കളിക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ ഈ ഡാൻസ് കളിക്കുക എന്ന് വെച്ചാല് രേഷ്മ ഡാൻസ് കളിക്കുന്നവരെ എനിക്കറിയത്തില്ല. അപ്പൊ ഞങ്ങളുടെ ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ 7 വർഷമായി. അപ്പൊ എന്നിട്ട് രേഷ്മ ഈ ഡാൻസ് കളിക്കുന്നവരെ എനിക്ക് അറിയത്തില്ല എന്ന് വെച്ചാൽ ഞാൻ ചെക്ക് ചെയ്തിട്ടുമില്ല. അതൊരു സംഭവമാണ്. അപ്പൊ ഈ രേഷ്മ 2 ദിവസം മുമ്പ് എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിത് ഡാൻസ് കളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കല്ലേ കളിച്ചോളൂ. അപ്പൊ പറഞ്ഞ അതല്ല എനിക്ക് ഈ ഡാൻസ് വീഡിയോ പിടിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നീ ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ വീഡിയോ പിടിക്കാം. പറഞ്ഞു അതല്ല നമ്മുടെ ചാനൽ ഇത് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓക്കെ ഞാൻ മനസ്സിൽ വെച്ചാ ഇത് ഈ സ്കിറ്റ് എടുക്കുന്നത് പോലൊന്നും അല്ല. കാരണം സ്കിറ്റൊക്കെ നമ്മൾ സാധാരണ ലോ ലെവലിൽ എടുക്കുന്നതാണല്ലോ. പൊട്ടിപ്പോയാലും പ്രശ്നമില്ല. ഞാൻ വെച്ച് ഡാൻസ് ഒക്കെ ഞാൻ മനസ്സിൽ വെച്ച് ഇവിടെ എങ്ങനെ പറഞ്ഞ് പിന്തിരിപ്പിക്കും. ഞാൻ സത്യം പറഞ്ഞ് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായി എങ്ങനെ പറഞ്ഞ് പിന്തിരിപ്പിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന അവസരമായിരുന്നു. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഇടയ്ക്ക് ഞാൻ ഈ മ്യൂസിക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. ഈ എൻജാമി അല്ലേ എൻജോയ് എൻജാമി. അപ്പൊ ആ മ്യൂസിക് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. വൈകിട്ട് ഞാൻ വന്നപ്പോൾ രേഷ്മ സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നു. അപ്പൊ ഞാൻ സാരിയൊക്കെ കൊടുത്ത് എന്താ പരിപാടി രേഷ്മ ഡാൻസ് കളിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഡാൻസ് കളിക്കാം. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്. അപ്പൊ അവിടെ പോയി. അപ്പം രേഷ്മ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഞാൻ ഈ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ രേഷ്മ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ നോക്കുമ്പോൾ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടാ ഇവക്ക് ഈ ഡാൻസൊക്കെ അറിയുമോ ഇച്ചിരി. എനിക്ക് തന്നെ ഒരു വിഷമമായി പോയി സത്യം പറഞ്ഞാൽ. എനിക്ക് മനസ്സിൽ ചെറിയൊരു കുറ്റബോധം തോന്നി. അതായത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ ഈ ഡാൻസ് കളിക്കുമോ എന്നൊക്കെ. അതല്ല ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളതിനും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ ഞാൻ ഈ ഡാൻസിൻ്റെ കേസ് എന്തുകൊണ്ടോ ഞാൻ ചോദിച്ചില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എനിക്കൊരു വിഷമമൊക്കെ തോന്നി. അപ്പോൾ അങ്ങനെ ഡാൻസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളിത് എഡിറ്റ് ചെയ്ത് ഇത് യൂട്യൂബിലിട്ടു. ഒന്ന് രണ്ട് റെസ്പോൺസ് ഭയങ്കരമായിട്ട് നല്ല റെസ്പോൺസുകൾ ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ കെ വ്യൂസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. രേഷ്മ എന്നോട് കുറച്ച് നന്ദി കുറച്ചിലൊക്കെ ഉണ്ടായി. കുറച്ച് ഇമോഷണലായിട്ടുള്ള കുറച്ച് നന്ദി കുറച്ചിലൊക്കെ ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷം തോന്നിയൊരു സംഭവമായിരുന്നു. പിന്നെ അതിനുശേഷം നിങ്ങളെ ഒരുപാട് സപ്പോർട്ട്. അപ്പൊ ഒരുപാട് കമന്റ്സ് ഫ്രണ്ട്സൊക്കെ പറയുന്നത് നല്ല നല്ല ഡാൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഒരു ഡാൻസ് പഠിക്കാൻ വിട്ടാലോ എന്ന് തന്നെ ആലോചിക്കും. ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് കാണാൻ ഡാൻസ് പഠിക്കുന്ന സെറ്റപ്പ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഡാൻസ് പഠിക്കാൻ വിടാം. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്താ. പക്ഷെ കുഞ്ഞുമാവേ ഇവന്മാരും ഒക്കെ ഇന്ന് ഭയങ്കര വഴക്കായിരുന്നു. നമ്മളോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് കുറച്ച് റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരൊന്നും അല്ല, ഒരു നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് 2-3 പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് 3 പേരെയും കൊണ്ട് എടുക്കാൻ പാടാ. പറ്റുന്ന പോലെ ദിവസം എടുക്കാം കേട്ടോ. അപ്പൊ അതായത് നമ്മള് ഈ 3 പേരെയും വെച്ചോണ്ട് നമുക്ക് വീഡിയോ സാധാരണ ഇപ്പോഴത്തെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ പാടാണ്. ഇപ്പം തന്നെയാണ് ഇനി ഞാൻ അവിടെ എന്തൊക്കെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്, നിവി അവിടെ ഗെയിം കളിക്കുന്നുണ്ട്, ബേബി ഉറങ്ങുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സൈലന്റ് മോഡിലാവുന്ന സമയത്തേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് ചെറിയ ചെറിയ വീഡിയോസ് എടുക്കാന്ന് വെച്ചാൽ രാത്രിയിലൊക്കെ എടുക്കുന്നത്. അതായത് വെച്ചാൽ ഒരു 9 മണി 10 മണി സമയത്ത് നമ്മള് സ്കിറ്റ് ഒക്കെ എടുക്കുന്ന ഇവര് 3 പേരും ഉറങ്ങിക്കഴിഞ്ഞാ സ്കിറ്റ് ഒക്കെ എടുക്കാറ്. നമ്മൾ ഉറങ്ങിക്കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ പേരൻസ് ഒന്നും നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഈ 3 പേരെ നോക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പൊ നമ്മൾ ഇവരെ ഈ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും എപ്പോഴെങ്കിലും കരച്ചിലുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം വെക്കുക എന്നുള്ള സീനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ജംജാർ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് ഇവരെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി. ഈ ജംജാർ ടെക്നിക്ക് എന്താണെന്ന് ഞങ്ങൾ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച ടെക്നിക്ക് ഒന്നും അല്ല ഇതൊക്കെ, നമ്മൾ ഈ ഗൂഗിളിലൊക്കെ നമുക്ക് കണ്ടുപിടിച്ച ഒരു ചെറിയ ടെക്നിക്കാണ്. പക്ഷെ അത് റിയലി നമുക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ട്, അല്ല ഇവർക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഒരു ജംജാർ സെഷൻ കഴിഞ്ഞു, നന്നായിട്ട് വർക്ക്ഔട്ട് ആകുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ജംജാർ ഞങ്ങളൊന്ന് പറയാം. ഞാൻ ഒരു ജംജാർ എടുത്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ജംജാർ. ഇതിപ്പോ നിവിയുടെ ജംജാറാണ്. ഇപ്പൊ നിയയുടെ ജംജാറ് നിയയുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ജംജാർ എന്ന് വെച്ചാൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ജംജാറിൽ പല ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ലെവൽസിലും നമ്മൾ കുറച്ച് ഓഫേഴ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോയ് കിട്ടും, അല്ലെങ്കിൽ ഈ ലെവലിൽ എത്തിയാൽ ക്യാൻഡി,
അല്ലെങ്കിൽ ഈ ലെവലില് ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരാം, ഒരുമിച്ച് ലഞ്ച് കഴിക്കാം അല്ലെ. അപ്പൊ ഇവര് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് നമുക്ക് ഇവർക്ക് ജെം കൊടുക്കും. അപ്പൊ ഈ ജെം ആണെങ്കിൽ ഇവർക്ക് ഇതിനകത്ത് ഈ ജാറിനകത്ത് ഇട്ട് വെക്കാം. ഈ ജെം എന്ന് ഞാൻ പറയുന്നത് ഈ ക്രിസ്റ്റല് പോലെയുള്ള ഈ സംഭവമാണ്. ഓക്കെ, അപ്പോ ഇവര് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എന്നാ പറയടാ, ടോയ്സ് ഒക്കെ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ചില്ലെങ്കില് പിന്നെ ഇവര് തമ്മിൽ ഇടി ഇടുമ്പോ ഇടി ഇടായിരിക്കാൻ ഇതൊരൊന്നും തരാന്ന് പറയും. കൊറേയൊക്കെ ഇടിയൊക്കെ ഇടാതിരിക്കും. അതെ അതെ, ഈ ഫുഡ് കഴിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു നന്നായിട്ട് വർക്ക്ഔട്ട് ആയി. ഫോർ എക്സാമ്പിൾ ഈ ഫുൾ ദോശ കഴിക്കുകയാണെങ്കിൽ ഒരു ജം തരാന്ന് പറഞ്ഞാൽ ചെയ്യും. പിന്നെ ടോയ്സിന്റെ കേസിൽ രേഖ പറഞ്ഞ പോലെ എപ്പോഴും ഈ ടോയ്സ് എല്ലായിടത്തും നിരത്തി വെച്ചേക്കും ഇവിടെ. അപ്പോ നമ്മൾ പറയും, ഓക്കെ ടോയ്സ് നിങ്ങൾ സ്വന്തമായിട്ട് ക്ലീൻ അപ്പ് ചെയ്യണമെങ്കിൽ ജം തരാന്ന് പറയും. അപ്പൊ ഇതെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഇതൊരു സിമ്പിൾ ടോയ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്, പക്ഷെ എന്നാലും അവർക്ക് ഈ ഒരു ടെക്നിക്കിനോട് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് എന്ത് ചെയ്യും, അവരത് ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇത് ഈ ടെക്നിക്ക് എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ പറയില്ലേ, ടെൻത്തിൽ നല്ല മാർക്ക് മേടിക്കുകയാണെങ്കിൽ സൈക്കിൾ മേടിച്ച് തരാനൊക്കെ പണ്ട് അച്ഛനമ്മയ്ക്ക് പറയില്ലേ. അപ്പൊ അതിന്റെ ഒരു വേറെ വേർഷനാണ് ഈ ജംജാർ. പക്ഷെ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഇവർക്ക്, നന്നായിട്ട് വെച്ചാൽ വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ജാറ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇതിപ്പോ സെക്കൻഡ് സീസൺ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. Clap your hands, tap your hands. Good job, good job, good job, good job. No, jump. Do you like jump? Close your eyes, wiggle your fingers, wiggle your fingers. Good job. Can you count numbers? Oh, good job. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഇത് 3 വയസ്സൊക്കെയുള്ള കുട്ടികൾക്കാണ് ഇത് വർക്കൗട്ട് ആകുന്നത്. അപ്പം 3 വയസ്സിന് താഴെയുള്ള കുട്ടികളാകുമ്പോൾ ഇത് വായിൽ ഇടാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ഇനിയാന് 2.5 വയസ്സേ ഉള്ളു. അപ്പൊ ഇനിയാനിത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിവിക്ക് ഇത് ട്രൈ ചെയ്യുമ്പോൾ ഇനിയാൻ വഴക്കുണ്ടാക്കും. അപ്പൊ ഇനിയാനിത് കൊടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും നമ്മള് വായിലിടുന്നൊക്കെ. അപ്പൊ എല്ലാരും അതും ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവർക്കും, അപ്പൊ നിങ്ങള് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ടെക്നിക്ക് ട്രൈ ചെയ്യുക, വർക്ക്ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക, കമന്റ്സ് അയക്കുക. ഓക്കെ, യു ഗോണ ഗെറ്റ് എ കേക്ക് ഫ്രം മമ്മി. സോ യു ഗോണ ബൈ എ കേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോറിലോട്ട് പോവാം. അപ്പൊ നിവി ഞാനിവിടെ പോയിട്ട് ഒരു മമ്മിക്ക് ഒരു കേക്ക് മേടിക്കാനുള്ള പരിപാടിയിലാണ്. നിവി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇപ്പോ. നിയ, യു ആർ കമ്മിങ് വിത്ത് ഡാഡി? ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോർ ആൻഡ് ഗെറ്റ് എ കേക്ക് ഫ്രം മമ്മി. ഓക്കെ.